നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 നമ്മുടെ മുഖ്യമന്ത്രി വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ മെയ് 1-ന്റെ പ്രത്യേകത അന്ന് ലോക തൊഴിലാളി ദിനമാണ്. മെയ് 1 മുതൽ സംസ്ഥാനത്ത് നോക്കുകൂലി എന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്, ഇനി ഉണ്ടായിരിക്കില്ല എന്നൊരു വലിയ പ്രഖ്യാപനം നടത്തിയായിരുന്നു. ഏത് മെയ് 1 ആണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാ വർഷവും മെയ് 1 ഉണ്ടല്ലോ. എന്തായാലും ഇതിപ്പോൾ 2011. ഇത് പറയാൻ കാര്യം, നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ISRO VSSC ഒക്കെ നമുക്കറിയാവുന്നതാണ്. അവിടേക്ക് വലിയ ഒരു കാർഗോ, ഒരു കൺസൈൻമെൻറ്റ് കൊണ്ടുവരുന്നു. ഒരുപാട് ദിവസമെടുത്തിട്ടാണ് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. ഇത് വലിയ കണ്ടെയ്നർ ലോറികളിലാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ പൊക്കമെന്ന് പറഞ്ഞാൽ സാധാരണ വണ്ടികൾ വരുന്ന അതിൽ വണ്ടിക്ക് ഉണ്ടായിരുന്നതിലും കുറച്ച് പൊക്കം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം വന്നപ്പോൾ ഏകദേശം 1 മാസത്തോളം എടുത്താണ് ഇത് ലക്ഷ്യ സ്ഥാനത്തെത്തിയത്. കാരണം റോഡിന് കുറുകെ നിരവധി ഇലക്ട്രിക് ലൈനുകളും അതുപോലെ തന്നെ കേബിളുകളും ഒക്കെ ഉണ്ട്, ടെലിഫോണിൻ്റെ. അതൊക്കെ മുളകൊണ്ട് ഓരോ അതാത് സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ പൊക്കി മാറ്റി പതുക്കെ പതുക്കെയാണ് വന്നത്. ഒടുവിൽ ഒരുവിധം ഇത് ലക്ഷ്യ സ്ഥാനത്തെത്തി. പക്ഷേ അപ്പോഴതാ നിരന്ന് നിൽക്കുന്നു കടാകടിയന്മാർ. അതെ, അവർ തന്നെ. ഈ നാട്ടിലെ പല വ്യവസായ പ്രമുഖരെയും വ്യവസായികളെയും കമ്പനികളും ഫാക്ടറികളും ഒക്കെ ഇവിടുന്ന് പറപ്പിക്കാൻ മുൻകൈ എടുത്ത കൂട്ടത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു കൂട്ടർ തന്നെയാണ് ഇവർ. നോക്കുകൂലി ടീമുകൾ അഥവാ ഇവിടുത്തെ കയറ്റിറക്ക് ലോഡിങ്ങുകാരൻ എന്നൊക്കെ പറയാം. ഈ കൂട്ടറിൽ ഇടതുപക്ഷം മാത്രമല്ല, ഒട്ടുമിക്ക പാർട്ടികളുടെയും ആൾക്കാരുണ്ട് ഈ നോക്കുകൂലി മേടിക്കുന്ന കൂട്ടത്തിൽ. ഇന്നും ആ മോശപ്പെട്ട പ്രവണത അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ് ഈ ഒരു സംഭവം കൂടെ വെളിവാക്കുന്നത്. അവർ ചെറിയ തുകയൊന്നുമല്ല ചോദിച്ചത്, ടണ്ണിന് 2000 രൂപ വെച്ച് കൊടുക്കണം അത്രേ. അങ്ങനെ അവർ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയോളം വരും. നോക്കുകൂലി മാത്രമായിട്ടാണ് 10 ലക്ഷം. അവസാനം പോലീസ് വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കശാപ്ഷയായി. ഇനിയിപ്പോൾ ആ വാർത്ത അറിയാൻ ആരുമില്ല. എത്ര നാണക്കേടാൻ നോക്ക്. രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ISRO എന്ന് പറഞ്ഞത്. അവിടേക്ക് നമ്മുടെ എന്താണ് ആ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പുറത്ത് ആർക്കും അറിയില്ല. അത്രയും സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസമെടുത്തത് അവിടെ കൊണ്ടുവരണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഗതി ആയിരിക്കും. നാളെ ഇനി ഇവർ ഈ തുമ്പേന്ന മറ്റോ റോക്കറ്റൊക്കെ വിടുമ്പോൾ അതിനും കൂടെ നോക്കുകൂലി ചോദിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ചില സംഗതികളൊക്കെ അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിനും പോയി ഒരു പണിയും ചെയ്യാതെ നോക്കുകൂലി മേടിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ എന്നേ പറയാനുള്ളൂ. ഒരുപക്ഷെ അഫ്ഗാനിലുള്ളവരോ സിറിയയിലുള്ളവരോ പോലും ഇത്ര തെമ്മാടിത്തരം കാണിക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി 2018 എവിടുത്തെ നോക്കുകൂലിയാണ് നിർത്തിയത് എന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇതുവെല്ലാം അറിയുന്നുണ്ടോ എന്നത് സംശയമാണ്. അദ്ദേഹത്തിനോട് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടി എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നോ മറ്റോ ആവും. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കാന്തപുരത്തിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു NGO ഉണ്ട്, മർക്കസുൽ ഇഗാസത്ത്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. ഇത് ദേശീയ മാധ്യമത്തിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വിദേശ ഫണ്ടൊക്കെ സ്വീകരിക്കുന്ന ആ ഒരു NGO ആയിരുന്നു ഇത്. എന്തായാലും അദ്ദേഹം ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചു എന്ന കാരണത്താൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിൻ്റെ ലൈസൻസ് കട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് വിവാദമായിട്ടുള്ള ഭൂമി ഇടപാട്, അതേപോലെ തന്നെ ചില പണത്തിൻ്റെ പോക്കുവരവിൻ്റെ ഒന്നും കണക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന കാരണമൊക്കെയാണ്. ഇങ്ങനെ 100 കണക്കിന് 1000 കണക്കിന് NGO ഉണ്ടായിരുന്ന ഈ രാജ്യത്ത്. 2014 BJP സർക്കാർ കേന്ദ്ര ഭരണത്തിൽ ഏറിയതിന് ശേഷം നിരവധി NGO ഇവിടെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരെ റദ്ദ് ചെയ്യുകയുണ്ടായി. അതിനെതിരെ ദേശവ്യാപകമായിട്ട് തന്നെ പ്രതിഷേധങ്ങളും മുറുകുറുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പലരും ഇതേപോലുള്ള ഈ ഫണ്ടുകളൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല NGO ഇതേപോലെ നിരോധിച്ചിരുന്നത്. എന്തായാലും ഈ കാന്തപുരത്തിൻ്റെ സംഗതി, വ്യക്തമായിട്ടുള്ള ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചു എന്ന കാരണത്താലാണ്. അതിന് വ്യക്തമായും കൃത്യമായിട്ടുള്ള കാരണം കാണിക്കൽ ഇവർ വിശദീകരിച്ചാൽ ഒരുപക്ഷെ ആ ലൈസൻസ് വീണ്ടും അവർക്ക് കിട്ടിയേക്കാം. എന്തായാലും ഇങ്ങനെയൊരു വാർത്തയുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ ആരെങ്കിലും ഇത് നിങ്ങളോട് പറയാൻ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അതങ്ങനെയാണല്ലോ, ഇത് കേരളമാണ്. ഇനി ഇന്നത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 26,701 പേർക്കാണ് കോവിഡ് പോസിറ്റീവ്
സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 17.17%. മരണം 100 താഴ്ന്നിട്ടുണ്ട്. ഇന്ന് 74 പേരാണ് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ പറയുന്ന കണക്കിൽ പറയുന്നത്. എല്ലാവരും ഇപ്പോഴും കോവിഡ് എന്ന സംഗതി പോയിട്ടില്ല, ഒപ്പം നിപ്പ കൂടിയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അർത്ഥം, നിപ്പ 3 തവണയാണ് കേരളത്തിൽ, വേറെ എവിടെയും ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നില്ല. കേരളത്തിൽ അതും ഒരേ സ്ഥലത്ത്, ഒരേ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലാണ് 2018 വന്നു, 2019 വന്നു, ഇപ്പോൾ 2021. കുറച്ച് ദീർഘവീക്ഷണോ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയൊക്കെ ഉള്ള സർക്കാരായിരുന്നുവെങ്കിൽ 2018 തന്നെ നിപ്പ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വൈറോളജി ലാബൊക്കെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ മുൻകൈ എടുക്കുമായിരുന്നു. ഞങ്ങളുടെ അറിവ് വെച്ച് കേന്ദ്ര സർക്കാർ അതിനുള്ള ഫണ്ട് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്, ഇവിടെ നിർമ്മിച്ചു എന്നും പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോഴിക്കോട് നിപ്പ മൂലം മരണപ്പെട്ട 12 വയസ്സുകാരൻ കുട്ടിയുടെ സ്രവവും അല്ലെങ്കിൽ സാമ്പിളും ഇവിടെയല്ല ടെസ്റ്റ് ചെയ്തത്, അങ്ങ് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിൻ്റെ ടെസ്റ്റ് ചെയ്തതും, അത് വരാൻ താമസിക്കുകയൊക്കെ ചെയ്തു, പിന്നീടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. എന്തായാലും ആ കുട്ടി മരിച്ചു. എന്തുകൊണ്ടാണ് 3 വർഷമായിട്ടും ഇവിടെ അതിനുള്ള സംവിധാനമില്ലാത്തത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ആരോഗ്യരംഗത്ത് കേരളമാണ് ഒന്നാമത് എന്ന് തള്ളിമറിക്കാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ലതാണ് എന്നതാണ് വിരോധാഭാസമായിട്ട് തോന്നേ. മറ്റൊന്നും പറയാനില്ല. നമുക്ക് ആവശ്യമുള്ള, ഏറ്റവും അത്യാവശ്യമുള്ള ഇതേപോലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ലാബുകളോ ഇവിടെ നിർമ്മിക്കുന്നതിന് പകരം ഇവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? KSRTC ബസ് സ്റ്റാൻഡുകളിലൊക്കെ ബീവറേജുകൾ അങ്ങ് തുറന്നു വെക്കാനാണ് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. സർക്കാരിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെ നടക്കും. നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.